അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതമനുഭവിക്കുകയാണ് ഉഴവൂർ പഞ്ചായത്തിലെ കല്ലട കോളനിയിലെ കുടുംബങ്ങൾ. രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയിലൂടെ 26 വർഷം മുൻപ് ഇവിടെ താമസമുറപ്പിച്ച 50 കുടുംബങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വിഷമിക്കുന്നത്. 50 കുടുംബക്കാർ നിത്യദുരിതം അനുഭവിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ. ഉഴവൂർ പഞ്ചായത്തിലെ 6 വാർഡിൽ കല്ലട കോളനിയിൽ 26 വർഷങ്ങളായി 3-4 സെന്റ് സ്ഥലങ്ങളിലായി താമസിക്കുന്നവരാണ് അവഗണനയുടെ പുറമ്പോക്കിൽ തള്ളപ്പെട്ടവരായി കഴിയുന്നത്. രാജീവ് ദശലക്ഷ പാർപ്പിട പദ്ധതി പ്രകാരം 1994 മുതൽ താമസിക്കുന്ന ഇവരുടെ കിടപ്പാടത്തിനും പട്ടയം നൽകാതെയും ഒറ്റമുറി വീടുകൾക്ക് കാലാനുസൃതമായി നിർമ്മിക്കുന്നതിനും അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെയും സാധാരണക്കാരായ 200+ മനുഷ്യരുടെ ജീവിതാവസ്ഥ വളരെ ദുരിതപൂർണമാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടിറങ്ങി പോകാനായിട്ട് 3-4 വീട്ടുകാർക്ക് വഴിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെയുടെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം, ഞങ്ങളുടെ രണ്ടുപേരുടെ വീടിൻ്റെ പുറകുവശം കണ്ടുണ്ടാവാനോ ഇടിഞ്ഞു കിടക്കാണ്. കോളനിക്കാർക്കായി നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് വഴിയുടെ ഇരുവശങ്ങളിലുള്ള വീടുകൾ 10 താഴ്ചയിലും 10 ഉയർന്നുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്ന ചിലരുടെ 2-വീലറുകളും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളും ഈ വഴിസരിയിൽ വയ്ക്കുവാൻ അനുവദിക്കാതെ കോളനിക്ക് പുറത്തുള്ളവർ സ്ഥാപിത താല്പര്യാർത്ഥം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നിരന്തരം ശല്യപ്പെടുത്തുകയാണ്. അവരുടെ കേട്ടിൻ്റെ പറമ്പിൽ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പുറത്തൂടെ പറമ്പിൻ്റെ അതിരിൻ്റെ അങ്ങ് കൂടെ ഇവിടെ താമസക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും സമ്പർക്കം പുലർത്തി അവരിതിലെ നടപ്പ് വഴി നടന്ന് ഇപ്പം നടന്നോട്ടെ എന്ന് ഓർത്തു. ഇപ്പം അവർക്കിതിലെ റോഡ് വേണം, ഭാരമുള്ള വണ്ടികൾ പോകണം. പഞ്ചായത്തുകാരും പോലീസുകാരും അവർക്ക് സൈഡ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുക, പരിക്കാത്തിരിക്കുന്ന തള്ളേനെങ്കത്തിനും വിളിച്ച് പേടിപ്പിക്കുക, ഇതൊക്കെയാണ് അവരുടെ നടപടികൾ. ഇവിടെ താമസിക്കാൻ പറ്റിയാലെന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു സ്റ്റാഫാണോ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഒരു പുള്ളിക്കാരനും അവിടുത്തെ ഒരു പിയണും കൂടെ ഇവിടെ വന്നു. ഒരു ദിവസം വന്നിട്ട് ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റിക്കണം, ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല, ഇത് അവർക്കുള്ള വഴിയാ എന്നെല്ലാം പറഞ്ഞ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നാണ് പറഞ്ഞു പേടി. കേരളത്തിലെല്ലായിടത്തും പട്ടയങ്ങൾ നൽകുന്ന ഈ അവസരത്തിൽ കല്ലട കോളനിയിൽ താമസിക്കുന്നവർക്കും പട്ടയങ്ങൾ നൽകുന്നതിനും സാമൂഹ്യ സുരക്ഷിതത്വം ലഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മീനത്തിൽ താലൂക്ക് പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ പറഞ്ഞു. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് വളരെ ഇപ്പോൾ അന്ന് താൽക്കാലികമായി ഒരു ഒറ്റമുറി വഴക്കായിട്ട് ഉണ്ടാക്കി വെച്ചു. ആ വീടുകൾ പലതും തന്നെ ദുർബലാവസ്ഥയിൽ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലോട്ട് വീണ്ടും ഏറി നിൽക്കുകയാണ്. അതൊന്ന് മാറ്റി കാലാനുസൃതമായി മാറ്റി നിർമ്മിക്കാൻ ഉള്ള അവസ്ഥ പോലും ഇവർക്കില്ല. എന്നാൽ പഞ്ചായത്ത് അധികാരികളോ ഹൗസിംഗ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ്, ഹൗസിംഗ് ബോർഡാണ് ഇത് എടുത്തു കൊടുത്ത് തൽക്കാലം നിർമ്മിച്ചത്. അന്ന് വീടില്ലാത്ത റോഡ് ഓർമ്മക്കെ കിടന്ന് ജീവിച്ചിരുന്ന പല ആൾക്കാരുമാണ് ഒരു വീടെന്ന് സ്വപ്നം കണ്ട് ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒന്നാ ഈ 50 കുടുംബക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചാൽ ഒരു ശവസംസ്കാരം നടത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. പലരുടെ വീട്ടുമുറ്റത്ത് കുഴി അവിടെ ഉണ്ടാക്കേണ്ട സംസ്കരിക്കേണ്ട വരുന്ന അവസ്ഥ ഇത് വളരെ ശോചനാവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവർക്കായിട്ട് കൊടുത്തിരിക്കുന്ന റോഡ് മറ്റുള്ളവർ കൈവശപ്പെടുത്തുന്ന അവസ്ഥ. സാമൂഹ്യ സുരക്ഷിതത്വം ലഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജോയി കളരിക്കൻ പറയുന്നു. സ്റ്റാർവിഷൻ ന്യൂസ് പാലാ.